ഹൈ ഫ്രണ്ട്സ്, മൈക്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് വയനാട്ടിലെ വയനാട് യുണൈറ്റഡ് എഫ് സി എന്ന ഫുട്ബോൾ ക്ലബിൻ്റെ സെലക്ഷൻ ട്രയൽസിനെ കുറിച്ചാണ്. ഒരു വർഷം കൊണ്ട് തന്നെ കേരളത്തിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ വയനാട്ടിലെ ഒരേ ഒരു കെ പി എൽ ടീമാണ് വയനാട് യുണൈറ്റഡ് എഫ് സി എന്ന് പറയുന്നത്. സോ ഈ ടീമിൻ്റെ ഒരു സെലക്ഷൻ വിളിച്ചിരിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ഇനി ബാക്കി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കേൾക്കുക, മുഴുവൻ കേട്ടതിന് ശേഷം ഉചിതമായ തീരുമാനം എടുക്കാം. ഓക്കെ, ഈ ഒരു ക്ലബിൻ്റെ സെലക്ഷൻ ട്രയൽസ് നടക്കാൻ പോകുന്നത് വയനാട്ടിലെ വ്യത്യസ്തങ്ങളായ മൂന്ന് സ്ഥലത്ത് വെച്ചാണ്. അതിൻ്റെ ഡേറ്റ് കൺഫേം ചെയ്ത് പറഞ്ഞിട്ടില്ല. എന്തായാലും വരുന്ന ആഴ്ചകളിലായിട്ട് ആ സെലക്ഷൻ നടക്കും. പക്ഷേ ഈ സെലക്ഷനിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലിങ്ക്, ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ ഫോം രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ പേരും ബാക്കി ഡീറ്റെയിൽസൊക്കെ അത് ചോദിക്കുന്നതിനനുസരിച്ച് രജിസ്ട്രേഷൻ നടത്തണം. എന്നാലേ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഈ രജിസ്ട്രേഷൻ നടത്തേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 16 എന്ന് വെച്ചാൽ കേവലം 3-4 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. പിന്നീട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളെ അറിയിക്കും എവിടെയാണ് സെലക്ഷൻ, നിങ്ങൾക്ക് എവിടെയൊക്കെ പങ്കെടുക്കാം, ഏതൊക്കെ ദിവസങ്ങളിൽ എവിടെയൊക്കെ പങ്കെടുക്കാം എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ വയനാട് യുണൈറ്റഡ് എഫ് സീൻ്റെ സെലക്ഷൻ നിങ്ങൾ അറിയിക്കുകയാണ്. യുവതാരങ്ങൾക്കൊക്കെ ഇതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. സോ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു അവസരം വിനിയോഗിക്കാം. ഓക്കെ, കൂടുതൽ നീട്ടിപ്പരത്തിയൊന്നും പറയുന്നില്ല, ഇത്രമാത്രമേ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. അതുകൊണ്ട് ഇതുപോലുള്ള ഈ എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് ഫേസ്ബുക്ക് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുക. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു. ബൈ.